വെൽക്കം ബാക്ക് ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വാവ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ഇന്റർവ്യൂലും അർജുനും കൂടെ കാണുമല്ലോ, ഇന്ന് എന്താ അർജുൻ ഇല്ലാത്തേന്ന്. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മൾ വൈകിട്ട് ഇന്ന് തന്നെയാണ് ഒരു വ്ളോഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഒരു ചാലഞ്ച് വീഡിയോ. സോ അതിന് ബിസ്ക്കറ്റോ എന്താണ്ട് വാങ്ങി അർജുൻ പോയിരിക്കുവാ. സോ ഈ സമയത്ത് ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വന്ന് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ തന്നെ റെഗുലർ ആയിട്ട് ചുമ്മാ കണ കൊണ്ട ചാലഞ്ച് ചെയ്യേണ്ട ബോർ അടിച്ചാണ് നമ്മൾ ഇന്നൊരു പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സൽ വിഷയമാണ് ബോയ് ഫ്രണ്ട് പ്രാങ്ക് ഓൺ ബ്രദർ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഐ ലവ് യു അങ്ങനത്തെ കുറേ മെസ്സേജുകൾ അയക്കുക, നിങ്ങൾ വീഡിയോയ്ക്കകത്ത് എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, അത് അർജുനെ കാണിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ ഞാൻ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്, അടി ഉണ്ടാവുമെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ വോയിസ് ഇടാനും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വന്നു ഒരു പിടുത്തമില്ല. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സംഭവം പറയാം, എല്ലാവരും ചേട്ടനെ പോലെ ചേട്ടനേ അല്ല എൻ്റെ ചേട്ടൻ. കാരണം ഞാൻ കരഞ്ഞാലോ ഞാനൊന്ന് ദേഷ്യപ്പെട്ടാലോ അവൻ പൊതുവെ കിടന്ന് ചിരിക്കുക ചെയ്യുന്നത്. സോ എനിക്ക് റിയാക്ഷനെ പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. അവൻ ഇനിയും അടി ഉണ്ടാക്കുമോ അതോ ഇനിയും വരെ തെറി വരെ വിളിച്ചു പറയുമോ എന്നും എനിക്കറിയത്തില്ല. അടി കിട്ടാതിരുന്നാൽ അത്രയും നല്ലത്, അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും പ്രാങ്കിലേക്ക് പോവാം. അർജുന് ഇപ്പം വരത്തില്ല, കുറച്ചുകൂടി സമയം പിടിക്കും, എന്നാലും നമുക്ക് പ്രാങ്കിലേക്ക് പോവാം. സോ ഞാൻ ആദ്യം മുതൽ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കും. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അർജുന എന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇതിനകത്ത് എന്തെങ്കിലും ലൈക്ക് അവൻ വല്ല തെറിയോ വിളിച്ചാലോ ചിലപ്പോൾ അവനെ ഇത് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവൻ കട്ട് ചെയ്യാതിരിക്കാനാണ്. അപ്പോൾ ഇല്ലേ, ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഉണ്ട്. പിന്നെ അതിൻ്റെ എല്ലാം ഞാൻ എന്ത് ചെയ്യോ, അർജുനെ കൊണ്ട് നമുക്ക് സൈഡിൽ കാണിപ്പിക്കാം. എന്തായാലും ഒരു രസം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പ്രാങ്കിലേക്ക് പോകാം. ഓക്കെ, യോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം വെച്ചാൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുൻ. അപ്പൊ നമ്മൾ പുതിയൊരു ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് കാണാത്തവരുണ്ട്, തീർച്ചയായിട്ടും കയറി കാണുക. നമ്മുടെ ലൈവ് സീറ്റിംഗ് ചലഞ്ച്. അപ്പൊ അധിക സമയങ്ങളെ നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് അങ്ങ് പോയേക്കാം. അതിന്റെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തോ, നീ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു? എന്റെ പൊന്നെ പേട്ട് വരണം. എന്തോ അടി കഷ്ടപ്പെട്ട ഒരു താല്പര്യം തല വേണ്ടി അടിച്ചാൻ പറയും. ഇത് ഫോൺ എടുത്തറിയും കേട്ടോ, പീഡി എടുത്തോണ്ടിരിക്കും വേണം. നിന്റെ എന്തോ ഒക്കത്തില്ല, വീഡിയോ എടുത്തോണ്ടിരിക്കും. വീഡിയോക്കകത്തല്ലേ നോക്കിക്കൊണ്ടിരിക്കും, ഫോണിന്റെ അകത്തോ ഉണ്ടാക്കിയോക്കല്ലേ. അർജുന എന്റെ ഫോൺ എടുക്കല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹലോ ഡി കൊച്ചേ, ലവ് യു ബാബേ ചക്കരി. അർജുനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നത്, നീ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് വീഡിയോ കിടക്കുന്ന മെസ്സേജ് അയക്കുന്നേ. ധാരാ ഇവരാരെ എടുത്തോണ്ടിരിക്കുന്ന ഫോണോ എവിടെ ഞാൻ നമ്പർ എടുക്കുന്ന എവിടെ പറഞ്ഞു, നമ്പർ എടുക്കുന്നല്ലേ പറഞ്ഞു. വീഡിയോ വേണ്ടായിരുന്നു, നമ്മള് തൽക്കാലം ഇത് ആരാന്ന് കണ്ടുപിടിക്കും. എന്തിനാ
എത്ര പേര് വേണേലുണ്ട്? ഫോൺ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ തരത്തില്ല. ഫോണ് വീഡിയോ കഴിഞ്ഞാൽ തരത്തില്ല. നീ പിന്നെ നമ്പർ എടുത്തിട്ട് ആരെ? ഞാൻ വീഡിയോ എഴുതുന്നത് ഇവിടുന്ന് തരും. ഞാൻ എന്റെ ഫോണിൽ പോകുന്നതിന് മുമ്പ് നോക്കിയിരിക്കും. പണി വെക്കാൻ പറ ആരാന്ന്. പരിയാക്കി ചേച്ചി അർജുൻ, ഞാൻ നമ്പർ എടുത്ത് അവനെ നീ വല്ലതും പറഞ്ഞ. ഞാനെന്തേലും പറഞ്ഞു? ഞാനെന്തേലും പറഞ്ഞു? തരത്തില്ല, തരത്തില്ല. തരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. നാട്ടുകാർ ഓടി വരാനോ? പിന്നെ എന്റെ ഫോൺ വാങ്ങിച്ചു ചോദിക്കുന്ന ഇവിടെ ആർക്കാ മെസ്സേജ് അയക്കുന്നത്? രാത്രി 12 മണിക്ക് വരക്ക് കൂടെ അവിടെ ഓർക്കില്ല മെസ്സേജ്. ഇതിന്റെ എനിക്ക് മെസ്സേജ് കൊടുക്കും. നോക്ക് ഫോണിൽ ആരാ മെസ്സേജ് അയക്കുന്നത്? ആർക്കും മെസ്സേജ് ഫോൺ എനിക്ക് വേണം. തരാൻ പറ്റത്തില്ല. വീഡിയോ കഴിഞ്ഞിട്ട് തരത്തുള്ളൂ. ഫോൺ എനിക്ക് ഇപ്പൊ കിട്ടണം. 4 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ക്ലാസ് ഉണ്ടായിരിക്കും. എനിക്ക് ചലഞ്ച് ചെയ്യണം. എടുത്ത് നേരെ വീഡിയോ എടുക്കട്ടെ. ചുമടങ്ങിയിരുന്നു തള്ളി അടിമേടിക്ക് കേട്ടോ. ഹലോ, എനിക്ക് വെയിറ്റ് ഞാൻ വായിക്കും. എന്തോ നോക്കട്ടെ. വെയിറ്റ്. ഹായ് ഹായ് ഹലോ, ബി കൊച്ചെ ലവ് യൂടി വാവേ. ആരാ ഇത്? ആരാ പറ? ഞാൻ പറഞ്ഞു വീഡിയോ കഴിഞ്ഞിട്ട് എടുത്ത് തരാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കണം, എനിക്ക് റിപ്ലൈ അയക്കണം. പിന്നെ ആരാ ആയിക്കോട്ടെ, നിനക്ക് എന്തുവാ? പിന്നെ 31 മെസ്സേജ് ആയി കേട്ടോ. മെസ്സേജ് അയക്കില്ല. നീ എന്താടാ എന്താടാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തേ അറിയാതെ മെസ്സേജ് അയക്കുന്നതായിരിക്കും. 31 അല്ലേ, 100 വേണല്ലോ വായിക്കും. എന്നെ അത്ര ഇഷ്ടം എന്താ? അവൻ ആരാന്നാ നിന്നോട് ചോദിച്ചത്? വായിക്കോട്ടെ, അത് പറ. ഏ, അത് പറഞ്ഞോ എന്താ നിനക്ക്? പറയാത്തില്ല. പിന്നെ ചെറുപറ മെസ്സേജ് വരുന്നു. അടി മേടിക്കോ നീ. മര്യാദക്ക് എടുക്ക, ബാക്കി എടുക്ക. എടി അത് കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞു എന്നോട്. എനിക്കിപ്പ റിപ്ലൈ അയക്കണതാ. അമ്മച്ചി ഇത് കണ്ടോ അമ്മേ? ചുമ്മാ ഈ പേട്ട് വേണ്ടി നിന്നെ അത്ര കടിയാ. ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുമ്പോ രാത്രി വന്ന് ഒളിഞ്ഞു നോക്കുമല്ലോ. എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നീ ഫോൺ കയ്യിലോണ്ടായിട്ട് ഞാൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞു. എന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞു. നിന്നോട് മാറ്റി വെക്കാൻ പറഞ്ഞ വീഡിയോ ആയതുകൊണ്ടല്ലേ. അർജുന മര്യാദക്ക് എന്റെ ഫോൺ ഉണ്ടാ. വീഡിയോ ആയതുകൊണ്ടാണോ നിന്നോട് മാറ്റി വെക്കാൻ പറയാ? എന്നിട്ട് നീ എന്തിനാ വീഡിയോ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നേ? നിന്റെ ഇഷ്ടമോ? ഷൂട്ട് ചെയ്യുമ്പോ അലമ്പ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളതാണോ? എന്തിന്? നിന്റെ ഇഷ്ടം. എന്തോ ഇഷ്ടം? എന്റെ ഇഷ്ടം. അതെന്താ അതിന്റെ കാര്യം പറ? എന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം ഫോൺ തരാതെ ഞാൻ ഇവിടുന്ന് എണീക്കത്തില്ല. തരത്തില്ല. അമ്മച്ചി എന്റെ ഫോൺ തരാം. നിക്കണേ, കൊറേ നേരമല്ലേ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. ഞാൻ പിന്നെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കും. ട്രൂ കോളർ വെച്ചിട്ട് വിളിച്ചു നോക്ക്. ഏതവനാണെന്നല്ലേ ഞാൻ പണി വിളിക്കുന്നത്. കൊടുത്തോ കൊടുത്തോ. നീ ഇപ്പൊ കൊടുക്കാൻ വേണ്ടി നോക്കി നിൽക്കുവല്ലേ? എന്തുവാ?
എന്റെ ഫോണെ തൊട്ടാലോ ഞാൻ ഏത് പെമ്പിള്ളാർക്ക് അടി അയച്ചു ഫോൺ അവിടെ ഇരിപ്പുണ്ട് ഫോൺ അത് തെരുത്തിച്ചു നോക്ക് ആരാന്ന് ഇതാരാന്ന് എനിക്കറിയണ്ടേ പറ ആരാന്ന് പറ എന്താ പറയാ മര്യാദക്ക് കാര്യം പറയുന്നത് ആരാന്ന് പറ ഞാൻ ചിരിപ്പിക്കും എത്രയേ ഉള്ളൂ നീ അറിയാൻ പോകുന്ന പറ നീ എന്തൊക്കെ ഇവിടെ കിടന്ന് കാണിച്ചാലും എനിക്ക് ഒരു കൂസലും ഇല്ല നീ ഒന്നും ചെയ്യത്തില്ല ലോക്ക്ഡൗൺ ആണ് എനിക്ക് ഒന്നും ഇല്ല നീ എന്നെ അടിക്കത്തില്ല വേറൊരു കാര്യം ഇനി ഞാൻ ഇത്ര പേടിക്കണം എനിക്ക് ഒരു പേടിയില്ല അമ്മച്ചി എന്റെ ഫോൺ ഈ തരാൻ പറ അല്ല എന്റെ ഫോൺ തന്നെ വീഡിയോ ചെയ്യാൻ പറ്റുമോ ആ പറ അത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ പാടില്ല വീഡിയോ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാൻ പാടില്ല അറിയാം എന്നിട്ടാന്ന് അവനോട് ഐ ലവ് യു പറഞ്ഞാരാന്ന് അവൻ പറയാ എന്തോ പേഴ്സണൽ പറയും എനിക്ക് ഇതിപ്പോ ഞാൻ പറയും ഇതിപ്പോ രണ്ടു മാസം മുമ്പ് അത് കൊച്ചിലല്ലേ ആയിരിക്കും അതിനെന്തുവാ നീ വെറുതെ ഉടക്കൊണ്ടാക്കോ എനിക്ക് നിന്നോട് മെസ്സേജ് അയക്കില്ലെന്നല്ലേ പറഞ്ഞു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ നിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ എടി എന്ത് പാടി എടി തീർത്തിട്ട് പാടി എടി മഴ വരുന്നു കോപ്പേ ഹലോ ഡി ഏതാവനവൻ നിനക്കെന്തുവാ ഞാൻ ആരെ വേണമെന്ന് വിളിക്കും നിനക്കെന്തുവാ പിന്നെ ആരേലും നീ അടി മേടിക്കും കേട്ടോ ചുമ്മാ നീ എന്നെ അടിക്കുന്ന എനിക്ക് എന്തുവാ ഇല്ല അയ്യോ സോറി സോറി ഇവിടെ പറയാ ആരാവൻ ആരാവൻ നീ എവിടെ പോവാ ഞാൻ എവിടെ പോകും നിനക്ക് എന്തുവാ ആരാന്ന് പറഞ്ഞു അറിയത്തില്ല നീ അടി മേടിക്കും നീ എന്തേ നീ മര്യാദക്ക് പറഞ്ഞ ആരാന്ന് ഫോൺ തൊട്ട് കളിക്കല്ലേ ഏതാനാണോ നീ അതെന്താ അറിയേണ്ട കാര്യമില്ലാത്തേ അതെന്താ അറിയേണ്ട കാര്യമില്ലാത്തേ എന്താ അതിന്റെ ആവശ്യമില്ലല്ലോ നീ ആരാന്ന് പറ നീ എന്നെ അനിയത്തിന് അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നീ ഏതാ ഫോൺ നീ ഏതാ നീ ഏതാന്ന ചോദിച്ചേ നിനക്ക് പേരില്ലേ എന്താ പേരില്ലാത്തേ പേരില്ലാതിരിക്കാ എന്തോ പേരെന്ത് പറയണോ എന്റെ വായതൊക്കെ നീ കേക്കല്ലേ കേട്ടോ നിന്റെ പേര് പറഞ്ഞാ മതി അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അവളുടെ ചേട്ടനെ ഞാൻ എന്നെ ബോധിപ്പിക്കണം നീ ഏതാന്ന് പറയടി ഞാൻ പറയത്തില്ല അവന്റെ പേരൊന്നല്ലേ നിന്നോട് ചോദിച്ചു ഞാൻ പറയത്തില്ല നീ എന്തെങ്കിലും കാണിക്കും നിനക്ക് ഒരു നീ ഏതാ കിട്ടാൻ പോകും നിന്റെ വീട് എവിടെ അതെന്താ അതിന്റെ ആവശ്യമില്ലാത്ത നിന്റെ പേര് നിന്റെ വീട് എവിടാന്നല്ലേ നിന്നോട് ചോദിച്ചു ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ മോന്റെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാ ഒന്നും പേടിക്കണ്ട മോന്റെ വീട് എവിടെയാണ് പറ മോനെ ഞങ്ങള് പറയണത് മോൻ കേക്കണണ്ട മോനൊന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം രമണ അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ നീ ഏതാന്ന് പറയാതി ഞാൻ അവളുടെ ചേട്ടനല്ലേ എന്നെ ബോധിപ്പിക്കാ പിന്നെ ആരെ ബോധിപ്പിക്കേണ്ടത് നീ വെറുതെ അവളുടെ വീട്ടുകാരെന്ന് പറയുമ്പോ ഞാൻ ഉൾപ്പെടെ അവളുടെ വീട്ടുകാര് അല്ല വേറെ ആരും അല്ലല്ലോ
അവരുടെ പേരന്റ്സിനെ കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പ് എന്നെ കൺവിൻസ് ചെയ്യണം. എന്തോ നീ പേര് പറഞ്ഞാൽ നീ അടി മേടിക്കുവേ. ഇല്ല ഇതേപോലെ ഏതാ എനിക്കറിയാമെന്ന് പറഞ്ഞു. തരത്തില്ല തരത്തില്ല തരത്തില്ല. ഇതിനേതാന്ന് ചോദിച്ചു പറഞ്ഞു. എന്താ കുഴപ്പമെന്തോ ഇനി താ പെണ്ണെ പേട്ട് വാവേ നീ അടി മേടിക്കും കേട്ടോ. കട്ട് ചെയ്തോളൂ എനിക്ക് വീഡിയോ എടുക്കണം. വാവേ എനിക്ക് വീഡിയോ എടുക്കണം ഞാൻ പറഞ്ഞു. അമ്മ പേട്ട് പെണ്ണോട് നിർത്താൻ പറ എനിക്ക് വീഡിയോ എടുക്കണം പറഞ്ഞു. ഞാൻ എന്തോ നീ പോയിട്ട് ഈ ബിസ്ക്കറ്റ് എല്ലാം മേടിച്ചോണ്ട് വന്നു. എന്തോ കിണിക്കുന്ന എന്തോ എന്തോ കിണിക്കുന്ന എന്തോ എന്താ പ്രാങ്ക് എന്താ പ്രാങ്ക്. ഹലോ ഒരാഴ്ച ആയിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്ത പ്രാങ്ക്. എനിക്കും അമ്മയ്ക്ക് മാത്രമേ ഇതിന്റെ പ്ലാനിങ് ഒക്കെ അറിയത്തുള്ളൂ. അവന്റെ ഓകടിച്ച് അമ്മി നാറിയിരിക്കും. അവൻ അടിക്കത്തില്ല മരണ അഭിനയല്ലോ. ചുമ്മാ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ടൊരു നിലമ്പ് പോയി. പേട്ട് വേണ്ട മുടിഞ്ഞ അലമ്പ് എന്ന് പറഞ്ഞ മുടിഞ്ഞ അലമ്പ. ഈ പേട്ട് വേണ്ട ഇവിടെ കിടന്നിട്ട് മുടിഞ്ഞ അഭിനയം എന്ന് പറഞ്ഞ നീ കാണുന്ന ഇവളുടെ അഭിനയം. വീഡിയോ ഓൺ ആയിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ ഇടയ്ക്കാണ് ഇവള് വഴക്കുണ്ടാക്കിയോണ്ടിരുന്നത്. അതാ വീഡിയോ കട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. വീഡിയോ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു വീഡിയോ ഒരു കാരണം വെച്ചാൽ ഓഫ് ആക്കല്ലോ. കാരണം ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഓൺ ആക്കി ഓഫ് ആക്കി ഇരിക്കുന്നത്. ഓ ഇല്ല ആ ഓക്കെ ഓക്കെ ആടാ ശരിടാ. ആ ഓക്കെ ഓക്കെ അമ്മച്ചി കൂടെ വേണോ കൂവാ. ഓക്കെ ശരിടാ കൂവാ. ചലഞ്ഞെന്നൊക്കെ പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഏറ്റവും എനിക്ക് ടെറ്റിന്റെ പണി തന്നെ. ആരുടെയൊക്കെ മെസ്സേജ് കണ്ടാന്നൊന്നു ഇവള് പ്രാങ്ക് പ്ലാൻ ചെയ്തത്. ഞാൻ ഇന്ന് സത്യം പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ച ഈ മഴയൊക്കെ കാരണം മഴക്കോളം ഇപ്പൊ തന്നെ മഴയായി. അപ്പൊ ചലഞ്ചൊക്കെ ചെയ്യാന്ന് കരുതി വന്ന് ഏറ്റവും പ്രാങ്ക് ആക്കി എന്നെ കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് പ്ലാൻ ചെയ്യുക. ഇത് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും അറിയാതെ നോക്കണം. എന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇവനും വാങ്ങിക്കും അമ്മയും വാങ്ങിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും നോക്കാതെ വാങ്ങിക്കണമായിരുന്നു. അപ്പൊ എന്ത് കാലം അർജുനും പറ്റിക്കപ്പെട്ടു. അവൻ തന്നത്തില്ല എനിക്ക് ഉറപ്പ്. അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് അവന്റെ മൂടെ കൊണ്ട് ശരിയല്ല വീട്ടിൽ ചെന്നിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു ചലഞ്ച് വീഡിയോ പ്ലാൻ ചെയ്തിട്ട് ഏറ്റവും ഇവിടെ വന്നിട്ട് എന്നെ എട്ടിന്റെ എനിക്ക് എട്ടിന്റെ പണി തന്ന അവസ്ഥയാണിത്. അപ്പോ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല. ഇടയ്ക്ക് കട്ട് ചെയ്യുമായിരിക്കും ഞാൻ. അതായത് അൺവിഷ്വലായിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളയാനുള്ള വഴിയുണ്ട്. അപ്പോ ഒരു മയത്തിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇടാൻ വഴിയുള്ളൂ. ഇവിടെ നടന്ന അടിയും വീഡിയോ ഒക്കെ ആയിരുന്നു. അപ്പൊ എന്തായാലും ഒരു ചലഞ്ച് ചെയ്യാൻ വന്നിട്ട് ഏറ്റവും എന്നെ പ്രാങ്ക് ചെയ്തൊരവസ്ഥ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു പ്രാങ്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് എനിക്ക്. പിന്നെ ഇപ്പൊ പെട്ടെന്ന് മഴയൊക്കെ ആയി. അപ്പോ ഈ പ്രാങ്ക് വീഡിയോ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ പ്രാങ്ക് ചെയ്ത്. കാരണം ഇവള് ഇത്ര പ്ലാൻ ചെയ്ത് നല്ല രീതിക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ഞാൻ ജന്മത്തിൽ വിചാരിച്ചതല്ല. ഇവിടെ മരണ അഭിനയം മരണ അഭിനയം എനിക്കാണെങ്കിൽ കണ്ടിട്ട് വേണ്ടി ഇവള് കരയുന്നൊക്കെ ആണ്. കരഞ്ഞിട്ട് എനിക്ക് ചിരി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ചിരിച്ച് കളിയാക്കത്തേ ഉള്ളൂ. പോരാത്തിന് അമ്മയും പറയുന്നു. ഇപ്പൊ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയാണ് ഒരു കോപ്പും മിണ്ടുന്നുമില്ല. അപ്പൊ അതേ മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോ അധികം വലിച്ചു കിട്ടുന്നില്ല. ഈ പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സത്യമായിട്ടും ഇത് എന്നെ പ്രാങ്ക് ആക്കിയാണ്. എനിക്കൊരു പിടിയില്ലായിരുന്നു എന്നെ പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു എല്ലാവരും പ്ലാൻ ചെയ്തത്. അപ്പൊ കഷ്ടപ്പെട്ട് ബിസ്ക്കറ്റ് ഒക്കെ പോയി മേടിച്ചോണ്ട് വന്ന് വെറുതെ ആയിപ്പോയി. അപ്പോ ഈ ബിസ്ക്കറ്റ് ചലഞ്ച് വേറെ എപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും. ശരിക്കും സോറി കേട്ടോ. ഞാൻ എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല കേട്ടോ. സത്യസന്ധമായിട്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല. ഇവൻ വിശ്വസിക്കുമെന്ന് എനിക്ക് ആദ്യം ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ വിശ്വസിച്ചു ഒരു പെങ്ങളെ വിശ്വസിച്ചു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഞാൻ നോക്കണ്ട തുരിതുര ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുന്നു. ഇത് ആരാ ചോദിച്ചിട്ട് ഈ പേട്ട് പെണ്ണ് പറയുന്നു.
ആയിട്ടോട് അവൻ വിളിക്കുകയും ചെയ്തു. വിളിച്ചപ്പോ എനിക്ക് എവിടെ കേട്ട് പരിചയമുള്ള ഒരു സൗണ്ട് പോലെ തോന്നി. പക്ഷേ ആരാന്ന് പെട്ടെന്ന് ആൾ പിടിയിട്ടില്ല. അതെ, എനിക്ക് ഇവർക്കും അറിയാവുന്ന ഒരുപാട് കോമൺ ഫ്രണ്ട്സ് ഒരുപാട് പേരുള്ള കാരണം ആരാന്ന് ഒരു പിടിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചങ്ങ് പൊട്ടിച്ചിരിക്കണം. ആ ഡും ഡും ഡും.